അമേരിക്കൻ നിർമ്മിത അത്യാധുനിക സംവിധാനങ്ങളുള്ള 4 ചിനൂക്ക് ഹെലികോപ്റ്ററുകളാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായത്. CH-47 F-1 വിഭാഗത്തിൽപ്പെട്ട 4 ഹെലികോപ്റ്ററുകൾ എയർ ചീഫ് മാർഷൽ BS ധനോവയാണ് വ്യോമസേനയ്ക്ക് കൈമാറിയത്. കപ്പൽ മാർഗം ഗുജറാത്തിലെ മുണ്ട്ര തുറമുഖത്തെത്തിച്ച ഹെലികോപ്റ്ററുകൾ ചണ്ഡീഗഡിൽ വെച്ചാണ് വ്യോമസേനയുടെ ഭാഗമായത്. 15 ഹെലികോപ്റ്ററുകൾ വാങ്ങാനാണ് ഇന്ത്യ ബോയിങ്ങുമായി കരാറൊപ്പിട്ടത്. ഇതിൽ ആദ്യ ബാച്ചാണ് ഇപ്പോൾ വ്യോമസേനയുടെ ഭാഗമായത്. സിയാച്ചിൻ, കിഴക്കൻ ലഡാക്ക് എന്നിവിടങ്ങളിൽ ഉപയോഗിക്കുന്നതിനായി ഹെലികോപ്റ്ററുകളിൽ അധിക സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് വ്യോമസേന നേരത്തെ അറിയിച്ചിരുന്നു. ഇക്കഴിഞ്ഞ February 10 ഗുജറാത്തിലെ വ്യോമസേനാ വിമാനത്താവളത്തിൽ എത്തിച്ച ചിനു പരീക്ഷണ പറക്കലുകൾക്ക് ശേഷമാണ് സേനയുടെ ഭാഗമാകുന്നത്. ലോകത്ത് നിലവിലുള്ള ഏറ്റവും കരുത്തുറ്റ ലിഫ്റ്റ് ഹെലികോപ്റ്ററുകളിലൊന്നാണ് ചിനൂക്ക്. 1962 ഈ കരുത്തൻ ആദ്യമായി രംഗത്തിറങ്ങുന്നത്. തുടർന്ന് US സേനയുടെ ഭാഗമായി. അഫ്ഗാൻ, ഇറാഖ്, വിയറ്റ്നാം യുദ്ധങ്ങളിൽ US സേനയ്ക്ക് ശക്തിയും ഊർജ്ജവുമായി ഒപ്പം നിന്നതും ചിനൂക്ക് ഹെലികോപ്റ്ററുകളാണ്. വാഹനങ്ങൾക്ക് എത്താൻ കഴിയാത്ത ദുർഘട ഇടങ്ങളിലേക്ക് സേനയ്ക്ക് ആവശ്യമായ ഭാരമേറിയ യന്ത്രങ്ങൾ, ആയുധങ്ങൾ എന്നിവ എത്തിക്കുക എന്നതാണ് ചിനൂക്കിന്റെ പ്രധാന ദൗത്യം. നിലവിൽ US, ഓസ്ട്രേലിയ, അർജന്റീന, ഇറാൻ, ഇറ്റലി, ജപ്പാൻ, ഒമാൻ, സ്പെയിൻ, ദക്ഷിണ കൊറിയ, UK തുടങ്ങിയ നിരവധി രാജ്യങ്ങളിലെ സേനകൾക്ക് ഈ ഹെലികോപ്റ്റർ ഉണ്ട്. വിവിധ മോഡലുകളിലായി ഇതുവരെ ഏകദേശം 1500 ഹെലികോപ്റ്ററുകൾ കമ്പനി നിർമ്മിച്ചിട്ടുണ്ട്. ചിനൂക്ക് CHF ഹെലികോപ്റ്ററിന്റെ നവീന പതിപ്പാണ് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. മണിക്കൂറിൽ 302 km ആണ് പരമാവധി വേഗം. ഏകദേശം 741 km വരെ ഒറ്റയടിക്ക് പറക്കാനാകും. 6100 m ഉയരത്തിൽ വരെ പറക്കാനും സാധിക്കും. വിവിധോദ്ദേശ്യ ഹെലികോപ്റ്റർ എന്ന നിലയിൽ വ്യോമസേനയുടെ ശേഷി വൻതോതിൽ കൂട്ടാൻ ചിനൂക്കിന് കഴിയുമെന്നാണ് കരുതുന്നത്. ഡിഫൻസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.